ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് പൊട്ടിപ്പോയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. പിന്നീട് നമ്മൾ സെല്ലോടൈപ്പ് തീർന്ന ഇതുപോലത്തെ ഒരു റോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഹെയർ ബാൻഡ് ഇതിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് മുൻപായിട്ട് നമുക്കിതിൽ ഗ്രീൻ കളർ പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം. നമ്മളിതാ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ചെറിയ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഹെയർ ബാൻഡിലേക്ക് ചുറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കാം. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഒരു പീസ് നമ്മൾ അതിലേക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട്. അടുത്ത പീസിൽ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ചുറ്റിയെടുക്കുകയാണ്. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം ഐഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗ്ലൂ ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതൊന്ന് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ കുറച്ച് സമയം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. നമ്മളിവിടെ ഗോൾഡൻ കളർ പെയിൻ്റാണ് അതിലേക്ക് കൊടുത്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലവറും ലീഫും ഒക്കെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കവറിൽ നിന്നാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു കവറിൽ നിന്നും നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ്. പിന്നീട് നമ്മൾ ബാക്കിലേക്ക് മടക്കി ഇങ്ങനെ ചുരുട്ടിയെടുത്താൽ മതി. ഇതുപോലത്തെ ഫ്ലവർ ഇതിന് മുൻപും നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാമെന്ന് വിചാരിക്കുകയാണ്. ഈ ഒരു ഫ്ലവർ നമുക്ക് വളരെ സിമ്പിളായി ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലവർ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ലാസ്റ്റ് വരുന്ന ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലവർ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി ഇതിനിടയിലൂടെയൊക്കെ ഒന്ന് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് ഫ്ലവറും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഇലകളും വലിയ ഇലകളും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ഇലകളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പൊട്ടിയ ഹെയർ ബാൻഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമ്മൾ ഇലകൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലായിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലവറിൻ്റെ താഴെയുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ഇലകൾ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവറും ലീഫും എല്ലാം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം.
ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 4 ഫ്ലവറും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു 4 ഇലകൾ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ബാക്കി ഉണ്ടായിരുന്ന ഫ്ലവറൊക്കെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ഇതുപോലെ ടേബിളിന് മുകളിലൊക്കെ വെക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഈ ഒരു ഐഡിയ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.